ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയും വ്യാപ്തിയും ബുദ്ധിയുമുള്ള രഹസ്യാന്വേഷണ സംഘടന ഏതാണ്? അമേരിക്കയും ചൈനയും പോലുള്ള വൻകിട സൈന്യരാജ്യങ്ങൾ ഭയക്കുന്നത് ആരെയാണ്? ഇതിനെല്ലാമുള്ള ഒരേ ഒരു ഉത്തരമാണ്, ഇസ്രായേൽ എന്ന ചെറു രാജ്യത്തിന്റെ സുരക്ഷ മൊത്തമായി വഹിക്കുന്ന അതിബുദ്ധിമാന്മാർ നിറഞ്ഞ ചാര സംഘടനയായ മൊസാദ്. പഴുതുകളോ തെളിവുകളോ അവശേഷിപ്പിക്കാതെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരേ ഒരു ചാര സംഘടന, അതാണ് മൊസാദ്. തെൽ അവീവ് ആസ്ഥാനമായുള്ള മൊസാദ് 1949 ഡിസംബർ 13 സ്ഥാപിതമായത്. ഇസ്രയേലി പൗരന്മാരെ വധിക്കരുതെന്ന ഉദ്ദേശം വെച്ചു പുലർത്തുന്ന സംഘടനയാണ് മൊസാദ്. 1948 ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. മൊസാദ് അതിന്റെ ബാല്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആഗോള മാധ്യമ ശ്രദ്ധ ഒരുപാട് നേടിയിരുന്നു. ചിറക് വിരിച്ച് നീട്ടുന്ന പരുന്തിന്റെ ചിഹ്നമാണ് മൊസാദ് എന്ന സംഘടനയുടേത്. ഏത് ലോകരാജ്യങ്ങളുടെയും രഹസ്യം ചോർത്താൻ കഴിയും എന്നതാണ് ഈ ചിഹ്നത്തിന്റെ സാരം. രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ ബുദ്ധിയിലും ശക്തിയിലും മൊസാദിനെ കടത്തിവിട്ടുന്ന ഒരേ ഒരു ചാര സംഘടനയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. വിദേശ രഹസ്യാന്വേഷണ ശേഖരണം, രഹസ്യാന്വേഷണ വിശകലനം, രഹസ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ മൊസാദിന് പങ്കുണ്ട്. ഈ സംഘടനയിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ പ്രതിരോധ സേനയിലും സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇത് ഒരിക്കലും ഒരു സൈനിക സ്ഥാപനവുമല്ല. നിയുക്ത ദൗത്യങ്ങൾ ആസൂയാവഹമായി ആസൂത്രണത്തോടെ നടപ്പാക്കുന്ന ഒരു പ്രതിരോധ ചാര സംഘടനയാണ് മൊസാദ്. അത്യാധുനിക രഹസ്യായുധങ്ങളുടെ നിർമ്മാണത്തിലും ഉപയോഗത്തിലും തന്നെ മൊസാദ് അംഗങ്ങൾ അഗ്രഗണ്യന്മാരാണ്. പ്രധാനമായും വിവരശേഖരണം, രാഷ്ട്രീയ കൃത്യനിർവഹണം, വധം, അട്ടിമറി, ഗവേഷണം, സാങ്കേതിക വികസനം എന്നീ വകുപ്പുകളിലുള്ള പ്രവർത്തനങ്ങളാണ് മൊസാദ് നിർവഹിച്ചു വരുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പേര് കേട്ടാൽ ഇപ്പോൾ ലോകം ഞെട്ടിവിറയ്ക്കും. ഒരു കാലത്ത് ഒസാമ ബിൻ ലാദൻ എങ്ങനെയായിരുന്നോ അതിനും ഭീതിയിലാണ് ICCയും ബഗ്ദാദിയും ലോകത്ത് വിതയ്ക്കുന്നത്. എന്നാൽ ലോകം മുഴുവൻ ഭയക്കുമ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് കരുതപ്പെടുന്ന ഇസ്രായേലുകാർ മാത്രം ICCയെയും ബഗ്ദാദിനെയും ഭയക്കുന്നില്ല. കാരണം ഇസ്രായേലിന്റെ തന്നെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദാണ് ബഗ്ദാദിയെ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരിക്കൽ അർജന്റീനയിൽ നടന്ന ഒരു സംഭവമായിരുന്നു മൊസാദിനെ മാധ്യമ ശ്രദ്ധയിൽ ഏറെ പ്രാധാന്യത്തിലെത്തിച്ചിരുന്നത്. ഒരിക്കൽ അർജന്റീനയിൽ ഒളിവിലായിരുന്ന നാസി യുദ്ധ കുറ്റവാളി അഡോൾഫ് യഗ്മാനെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി ഇസ്രയേലിൽ എത്തിച്ച് അവിടെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നത് ആഗോളതലത്തിൽ മൊസാദിനെ വലിയ ശ്രദ്ധേയമാക്കി. തങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് അർജന്റീനയിൽ സർക്കാർ ഈ സമാനതകളില്ലാത്ത ഓപ്പറേഷനെ കണ്ടത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അന്ന് ഇസ്രയേലിനെതിരെ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിച്ചിട്ടുള്ള ഇത്തരം കൃത്യങ്ങൾ രാജ്യാന്തര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാണെന്നായിരുന്നു പ്രമേയത്തിന്റെ സാരാംശം. എന്നാൽ പിന്നീട് മൊസാദ് നടത്തിയ വധപരമ്പരകൾ സുരക്ഷാ സമിതിയുടെ പ്രമേയങ്ങൾക്കോ അന്താരാഷ്ട്ര നിയമങ്ങൾക്കോ ഇസ്രയേൽ പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്ന വസ്തുത അടിവരയിടുന്നതായിരുന്നു. ലോകപ്രശസ്തമായ റഷ്യയുടെ KGB, അമേരിക്കയുടെ CIA എല്ലാം തന്നെ മൊസാദിന്റെ പിന്നിൽ മാത്രമാണ് സ്ഥാനമുള്ളത്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൈനിക ബന്ധത്തിന്റെ വിവരങ്ങൾ ലഭിക്കാൻ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുമായുള്ള സഹായം വരെ മൊസാദ് തേടിയിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. മൊസാദിന്റെ പ്രവർത്തന പരമ്പരകളെ ആസ്പദമാക്കി ധാരാളം സിനിമകളും പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിൽ എല്ലാം മൊസാദിന്റെ ചാരന്മാർ നിലനിറപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായും ഇന്ത്യൻ ഏജൻസി റോയുമായും മൊസാദിന് സുഹൃദ ബന്ധമാണുള്ളത്. റോയും മൊസാദും തമ്മിൽ കൈകോർത്തപ്പോൾ ആദ്യം പതറിയത് ചൈനയാണ്. പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ തയ്യാറാക്കിയ പദ്ധതികൾ മുഴുവൻ പൂർണ്ണമായും തകർന്നപ്പോഴാണ് മൊസാദിന്റെ ശക്തി ചൈന തിരിച്ചറിഞ്ഞത്. അങ്ങനെ ആരാലും തിരിച്ചറിയാത്ത വിധം ഇന്നും ലോകത്ത് മൊസാദിന്റെ പ്രവർത്തനങ്ങൾ അവരുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.